തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘത്തിന്റെ പങ്കും അന്വേഷിക്കുന്നു കൊല്ലപ്പെട്ട ശിവകുമാർ പയുടെയും നെവിൻ ഗ്രിഗരിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് മർദ്ദനമേറ്റുള്ള കൊലപാതകമാണെന്ന് തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചു ലാൽ കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ നൽകും ലാൽ ഏറെ ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമായിരുന്നു ഇതിൽ കൊലപാതകമാണ് എന്ന് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനുള്ള കാരണം എന്താണ് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു പങ്ക് ഇതിൽ ഉണ്ട് എന്നും പോലീസ് സംശയിക്കുന്നല്ലോ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ആൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണ് ഈ കാറ് കണ്ടെത്തിയത് കാറ് കണ്ടെത്തുമ്പോൾ തന്നെ സമീപവാസികളായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് ദീർഘദൂര യാത്ര കഴിഞ്ഞാൽ ആരും വിശ്രമിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും ഈ പൊരുവേലിൽ ഈ കാർ കിടക്കുന്ന കണ്ടോടുകൂടിയാണ് പോലീസിനെ മറ്റും വിവരം അറിയുന്നത് രണ്ടുപേരുടെ മൃതദേഹവും അവിടെ കണ്ടെത്തിയിരുന്നു പോലീസ് കണ്ടെത്തുന്നതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടു പേർക്കും ശാരീരികമായി വളരെയധികം മുറിവുകൾ പറ്റിയിട്ടുണ്ട് ഇരുമ്പ് വടി കൊണ്ടും മരവടി കൊണ്ടും കാര്യമായി തല്ലിയിട്ടുണ്ട് എന്നുള്ളതും ഇവിൻ്റെ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചുകൊണ്ട് മുഖം മുഴുവനായി മൂടി കെട്ടി കവർ ചെയ്തതിന് ശേഷം കൈ പിന്നിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവരെ ആരോ ആക്രമിച്ചതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് സംശയങ്ങൾ പോലീസിനുണ്ടോ പ്രത്യേകിച്ച് ഒരുപാട് കൊള്ള സംഘങ്ങൾ ഉള്ള ഒരു പ്രദേശമാണിത് അവരുടെ ആരെങ്കിലും മർദ്ദനമാണോ ഇതിന് കാരണം എന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട് മാത്രമല്ല ഇരുവർക്കും വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിനാണോ എന്ന കാര്യവും സംശയിക്കുന്നുണ്ട് ഈ നവിനെ ഊട്ടിയിലും മറ്റും സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും അത് പരിശോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണെങ്കിലും ധർമ്മപുരിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ ഒരു കൃത്യത വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സുവർണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരാപ്പുഴ വീഴിലെ വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം പറഞ്ഞില്ല പക്ഷേ കോവിഡാനന്തരം അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നുള്ള കാര്യം കുടുംബവും പരിസരവാസികളും പറയുന്നുണ്ട് ആ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കടം കൊടുത്തി ആളുകളടക്കമുള്ള ആളുകൾ വലിയ തുകകൾ കടം കൊടുത്തിയ ആളുകളടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നുണ്ട് ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് തൻ്റെ പ്രശ്നങ്ങളെ കാണിച്ചുകൊണ്ട് ഭീഷണി വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നതോടൊപ്പമാണ് കാറിൽ നിന്ന് രണ്ട് മൂന്ന് സിം കാർഡുകൾ കണ്ടെത്തി സിം കാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും അതോടൊപ്പം ഇവരെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണവുമാണ് പ്രധാനമായിട്ടും പോലീസ് നടക്കുന്നത് നിലവിൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മപുരിയിലുള്ള പോലീസ് തന്നെയാണ് കേരള പോലീസ് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചിട്ടില്ല പക്ഷേ ഈ കേസ് അന്വേഷണം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലേക്കും വ്യാപിപ്പിക്കാനാണ് നിലവിൽ തമിഴ്നാട് പോലീസിന്റെ തീരുമാനം ഇതിന്റെ പ്രധാന കാരണം എന്ത് കാരണത്തിനാണ് ഇവർ ആ ഭാഗത്തേക്ക് എത്തിയത് സേലത്തിലെ ധർമ്മപുരി പോലത്തെ ഒരു ഭാഗത്തേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഒരുപാട് നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് അത്തരം ദൂരവ്യാപകമായ കാര്യങ്ങൾ എന്നുള്ളതാണ് ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഇവർ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളല്ലാതെ എന്തെല്ലാം സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തെളിവ് ചെയ്യുന്നതിന് പോലീസിന് സാധിച്ചിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിക്കൊണ്ട് ഈ കേസിന് തുമ്പുണ്ടാക്കാനുള്ള ഒരു വഴിയിലേക്ക് തമിഴ്നാട് പോലീസ് നിലവിൽ നീങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളൂ ശരി അന്വേഷണം പുരോഗമിക്കുകയാണ് മർദ്ദനമേറ്റുള്ള കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ലാൽകൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങൾ